അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമുല്ല ജി സി സി രാജ്യങ്ങളിൽ ഈ ഒരു ദാ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഓരോ ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററുകളും വളരെ മനോഹരമായിട്ട് മുന്നേറുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രബോധന മേഖലയിൽ ഈ ഒരു കഴിഞ്ഞ ആഴ്ച വീക്ഷിക്കുമ്പോൾ കുവൈത്തിൽ നിന്ന് നമ്മൾ കണ്ട കാഴ്ച വളരെ മനോഹരമായിരുന്നു കുവൈത്ത് കേരള ഇസ്ലാഹി സെൻറ്ററിൻ്റെ കീഴിൽ സംഘടിപ്പിച്ച പതിനൊന്നാമത് ഇസ്കോൺ രണ്ട് ദിവസത്തെ പ്രോഗ്രാമായി വളരെ മനോഹരമായി പാരൻസിനും കുട്ടികൾക്കുമൊക്കെ വെവ്വേറെ സെഷനുകൾ നിറഞ്ഞു കവിഞ്ഞ വേദി നല്ല പ്രഭാഷണങ്ങൾ നല്ല അവതരണങ്ങൾ ആ നിലക്ക് സമാപിക്കുകയുണ്ടായി അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ ബഹ്റൈനിലും ടീൻ സ്പേസ് എന്ന പേരിൽ വളരെ നല്ലൊരു പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുകയുണ്ടായി അള്ളാഹു സ്വീകരിക്കട്ടെ അതോടൊപ്പം തന്നെ നമുക്കറിയാം യു എ ഇയിൽ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ആരംഭിക്കാനിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് യു എ ഇ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിന് കീഴിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കളിച്ചെങ്ങാടം പ്രോഗ്രാമുകളൊക്കെ ആ ഒരു ഷാർജ ബുക്ക് ഫെയറുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും യു എ ഇസ്ലാഹി സെൻ്ററിന് കീഴിൽ സംഘടിപ്പിക്കപ്പെടാറുണ്ട് അതും ഇൻഷാല്ല വരാനിരിക്കുന്നു ഇനി ഇതാ വരുന്നു ഖത്തർ കേരള ഇസ്ലാഹി സെൻറ്ററിന് കീഴിൽ തൊട്ടുടനെ നവംബർ എട്ടാം തീയതി ടീൻ സ്പേസ് അവിടെയും നടക്കുകയാണ് ടീനേജേഴ്സിൻ്റെ കോൺഫറൻസ് ആയിക്കൊണ്ട് നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം നവംബർ എട്ടിനാണ് ഖത്തറിൽ ഉള്ള എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ശ്രദ്ധിക്കുക നൂറുദ്ദീൻ സൊലാഹി മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നൂറുദ്ദീൻ സൊലാഹിയാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു ഫാക്കൽറ്റിയായി വരുന്നത് അതോടൊപ്പം തന്നെ വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറും ഐ ഐ ടി മദ്രാസിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ പൂർത്തീകരിച്ചിട്ടുള്ള മുഹമ്മദ് അജ്മൽ സിയും ഒക്കെയാണ് പ്രധാനപ്പെട്ട സെഷനുകൾ അവിടെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഖത്തറിലുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെ നവംബർ എട്ടിന് വരാൻ പോകുന്ന ടീം സ്പേസിനെ ഉപയോഗപ്പെടുത്തുക എന്നത് കൂടി ഓർമ്മിക്കുന്നു അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു